നീ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന ദിവസം ഉണ്ടാകുമല്ലോ, അന്ന് ഇതുപോലൊരു വാർത്ത ഉണ്ടാവും. നിന്റെ പടത്തിന് പകരം എന്റെ പടം ഉണ്ടാകും. നിന്നെ കൊന്നിട്ട് ഇതൊന്നും ഇവിടെ നടക്കില്ല. നായന്റെ മോനെ, ഹായ് ഫ്രണ്ട്സ്, വക്കി ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തളിപ്രമ്പ് ക്ലാസിക് തിയേറ്ററിൻ്റെ മുന്നിലാണ്. നിങ്ങളിപ്പോൾ ട്രെയിലറിൽ കണ്ട സ്റ്റേറ്റ് ബസ് എന്ന സിനിമ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. സന്തോഷ് കീഴാറ്റൂരിനെയും വിജിലേഷിനെയും കേന്ദ്ര കഥാപാത്രമാക്കി നമ്മുടെ നാട്ടുകാരൻ തന്നെയായ ശ്രീ ചന്ദ്രൻ നരിക്കോടാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സ്റ്റുഡിയോ സി സിനിമാസിൻ്റെ ബാനറിൽ ഐ ബി രവീന്ദ്രനും പത്മകുമാറും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീ ചന്ദ്രൻ നരിക്കോടിൻ്റെ രണ്ടാമത്തെ ചിത്രമാണിത്. ആദ്യ ചിത്രമായ പാതി രാജ്യാന്തര പുരസ്കാരങ്ങളൊക്കെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു പ്രതിയുമായി രണ്ട് പോലീസുകാർ സ്റ്റേറ്റ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അരങ്ങേറുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ പ്രമേയം. നമ്മൾ തിയേറ്ററിലേക്ക് കയറി, ഇനി സിനിമ കണ്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ സിനിമ കണ്ടു, പുറത്തിറങ്ങി. നമുക്കിനി ഇവരോടെല്ലാം ചോദിക്കാം സിനിമ എങ്ങനെയുണ്ട് എന്ന്. സിനിമയുടെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് സംവിധായകനോട് ചോദിക്കാം. നമ്മൾ സിനിമ കണ്ടു, ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ബസ് എന്ന പേര് സെലക്ട് ചെയ്തത്? സ്റ്റേറ്റ് ബസ് എന്ന സിനിമയുടെ പേര് സെലക്ട് ചെയ്യാനുള്ള കാരണം, നമ്മളിത് ഒ ടി ടിക്ക് വേണ്ടിയിട്ടാണ് സിനിമ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മളത് തിയേറ്ററിൽ വന്ന സിനിമകൾ മാത്രമേ ഒ ടി ടിക്ക് എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നതാണ് സിനിമ. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലൊരു പേര് വേണമെന്നതുകൊണ്ടാണ് സ്റ്റേറ്റ് ബസ് എന്നുള്ളൊരു പേര് നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ, ഇതിനകത്ത് ഒരു KSRTC ബസ്സിനകത്താണ് ഈ ഒരു പ്രതിയുമായിട്ട് രണ്ട് പോലീസുകാർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഒരു മെയിൻ മുഖ്യ ഘടകം എന്ന് പറയുന്നത് ബസ്സാണ്. അപ്പോൾ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ഈ KSRTC എന്നല്ല പറയുക, സ്റ്റേറ്റ് ബസ് എന്നാണ് പറയുക. അപ്പോൾ അത് ഒരു നാട്ടിൻപുറത്ത് ഉപയോഗിക്കുന്ന ഒരു പേര്, ആ സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട് വരുന്ന ഒരു വണ്ടി എന്ന നിലയിലാണ് നമ്മൾ ആ സ്റ്റേറ്റ് ബസ് എന്നൊരു പേര് സെലക്ട് ചെയ്തത്. ഇക്കഥ യഥാർത്ഥത്തിൽ നടന്ന ഇൻസിഡൻ്റ് ആണോ അല്ല സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്? സന്ദർഭത്തെ നമ്മുടെ പ്രമോദ് കുവേരി എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒരു കഥയായിട്ട് പ്രസിദ്ധീകരിച്ചു, അഗ്രേബ ഷാമി എന്ന് പറഞ്ഞൊരു കഥ. ഈ കഥയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ് ബസ് സിനിമ രൂപപ്പെടുത്തുന്നത്. ഈ സിനിമ പൂർണ്ണമായിട്ടും കണ്ണൂർ ജില്ലയിൽ തന്നെയാണോ ചിത്രീകരിച്ചത്? ലൊക്കേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും കണ്ണൂർ ജില്ലയിലാണ്. ലൊക്കേഷൻ മാത്രമല്ല, ഇതിൽ അഭിനയിച്ച നടന്മാറും ഏകദേശം മലബാറിലും ഒരു ഭൂരിപക്ഷം ആൾക്കാർ കണ്ണൂരാണ്. ഒരു പുതിയ ആർട്ട് ഡയറക്ടർ വന്നിട്ട് മധുവെള്ളാവ്, പിന്നെ ക്യാമറ ചെയ്തത് പ്രസൂൺ തളിപ്രമ്പുകാരനാണ്. അവൻ കൽക്കത്ത ഫിലിമിൻ ഷൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഫസ്റ്റ് പടമാണ്. കോസ്റ്റ്യൂമായാലും ആക്ടിങ്ങിലായാലും എല്ലാം അതിൻ്റെ ഒരു 90% ആൾക്കാരും പുതിയ ഈ ഫീൽഡിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ആൾക്കാരാണ്. അതോടൊപ്പം കണ്ണൂർക്കാരാണ്, പ്രത്യേകിച്ച് തളിപ്രമ്പുകാരാണ്. അതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത്. നമ്മൾ സിനിമ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടുകാരെ കുറേ മുഖങ്ങൾ കണ്ടു, അതുപോലെ നമുക്ക് അറിയുന്ന കുറേ സ്ഥലങ്ങൾ കണ്ടു. ശരിക്കും അതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നമുക്ക്. അതതിനെ കുറിച്ച് ഈ സിനിമയെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് ഒരു സിനിമയായിട്ടല്ല നമ്മളിന്ന് കാണുന്നത്, നാട്ടിൻപുറത്തെ ഒരു കുറേ സ്ഥലങ്ങൾ, കുറേ നാട്ടിൻപുറത്തെ കുറച്ച് ആൾക്കാർ റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ കാണുന്ന കുറേ സന്ദർഭങ്ങളാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് വന്ന ഒരു പ്രതീതിയാണ്. ഒരു റിയലിസ്റ്റിക്കായ ഒരു സിനിമയായിട്ടാണ് അവരെല്ലാം പറഞ്ഞത്. ആദ്യത്തെ സിനിമയെ പറ്റി പറയാമോ? ആദ്യത്തെ സിനിമ പാതി എന്ന സിനിമയായിരുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ തികച്ചും വ്യത്യസ്തമായിട്ട് എല്ലാം ടോപ്പ് ആർട്ടിസ്റ്റുകളാണ് ഉണ്ടായത്. ഇന്ദ്രൻസ്, ജോയ് മാത്യു, കലാവൻ ഷാജോൺ, കലിംഗ ശശി, സീമാജി നായരി, വത്സലാമേനോൻ, അങ്ങനെ സന്തോഷ് കിയാറ്റൂര്, പാർവതി, അങ്ങനെ വലിയൊരു നിര. അതിൻ്റെ ടെക്നിക്കായിട്ട് സജൻ കളത്തിൽ, രമേശ് നാരായണൻ, അജിത് കുമാർ എഡിറ്റിങ്ങിൽ എത്രയോ പ്രാവശ്യം എഡിറ്റിങ്ങിൽ അവാർഡ് വനേഷ് അവാർഡ് വാങ്ങി അജിത്കുമാർ, പിന്നെ അങ്ങനെ അജയ് മാങ്ങാട്, അങ്ങനെ നല്ല കൊള്ളാവുന്ന ഏറ്റവും ടോപ്പ് നിലയിലുള്ള ആൾക്കാർ വെച്ചിട്ടാണ് പടം ചെയ്തത്. എൻ്റെ ബഡ്ജറ്റും അങ്ങനെയായിരുന്നു.
അതിന് തികച്ചും വ്യത്യസ്തമായിട്ട്. അതൊരു ഫെസ്റ്റിവൽ മൂവിയായിരുന്നു. അത് ഇൻ്റർനാഷണൽ ലെവലിൽ ടൊറോണ്ടോയിൽ മികച്ച സംവിധായകൻ, കൽക്കത്ത സോറി പഞ്ചാബ് മികച്ച സംവിധായകൻ, പിന്നെ കർണാടക ഫെസ്റ്റിവലിൽ ഏഷ്യൻ മത്സര വിഭാഗത്തിൽ മലയാളം എന്നൊരു പടം ഉണ്ടായിരുന്നു. ഇന്ത്യൻ രണ്ട് പടമായിരുന്നു, മലയാളം എന്നൊരു പടം പാതിയായിരുന്നു. അങ്ങനെ വളരെ ശ്രദ്ധിക്കപ്പെട്ട പടമായിരുന്നു പാതി. ഇത് തികച്ചും വ്യത്യസ്തമായിട്ട്, ഒരിക്കലും ഫെസ്റ്റിവലിന് പോകാൻ വേണ്ടിയിട്ടല്ല ഈ പടം ചെയ്തത്, ഇത് ജനങ്ങളിലെത്തിക്കാൻ വേണ്ടി ചെയ്ത പടമാണ്. ഡിഫറൻ്റ് ആയ രണ്ട് പടങ്ങളാണ് ഇപ്പം ഞാൻ ചെയ്തത്. ഒരു സംവിധായകൻ എന്ന നിലയിൽ ആദ്യത്തെ പടവും രണ്ടാമത്തെ പടവും ചെയ്യുമ്പം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് തോന്നിയത്? ഇതിൽ എൻ്റെ ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത്, എൻ്റെ ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ നാടകമാണ് പഠിച്ചത്. ഞാൻ യൂണിവേഴ്സിറ്റി നാടക കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജീവൻഡിയിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ കുറേ തെരുവ് നാടകങ്ങളൊക്കെ ചെയ്ത് കേരളത്തിലും പുറത്തൊക്കെ കുറേ നാടകങ്ങൾ ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ സിനിമ തന്നെയായിരുന്നു ഉണ്ടായത്. അതിനുവേണ്ടി ഞാൻ കുറേ വർഷം ചാനലിൽ വർക്ക് ചെയ്തു, ഒരുപാട് ആയിരക്കണക്കിന് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം സിനിമ എൻ്റെ ഒരു വല്ലാത്ത ഫാഷനായിരുന്നു. അപ്പോൾ ആദ്യത്തെ വർക്കായാലും രണ്ടാമത്തെ വർക്കായാലും മൂന്നാമത്തെ വർക്കായാലും എന്നെ സംബന്ധിച്ചോളം, ഒരു ഡയറക്ടറെ സംബന്ധിച്ചോളം ഞാൻ സമീപിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇതൊന്നും എൻ്റെ ഒരു മികച്ച സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് ഒരുപാട് ആൾക്കാരെ പരിശ്രമവും ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നല്ല സിനിമ, എന്നെ സംബന്ധിച്ചോളം ഞാൻ ആഗ്രഹിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയായിരിക്കാം. ഇതെൻ്റെ ഒരു അതിനേക്കുള്ളൊരു പടിയായിട്ട് മാത്രമേ ഞാൻ ഈ സിനിമ രണ്ട് സിനിമയും കാണുന്നുള്ളൂ. ഈ പടത്തിൻ്റെ ബജറ്റൊക്കെ എങ്ങനെയായിരുന്നു? നമ്മളൊരു സിനിമ ചെയ്യാന്ന് പറയുന്നത് മലയാളത്തിൽ പ്രത്യേകിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ കോടി ആയില്ലെങ്കിൽ സിനിമയാവില്ല എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഇപ്പോൾ സിനിമ ഉണ്ടാകുന്നത്. മലയാളത്തിൽ മാത്രമുള്ള ശാപം എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ സൂപ്പർ സ്റ്റാർ ഉണ്ടാവണം, ഉറപ്പായിട്ട് ഉണ്ടാവണം. പിന്നെ ഒരു ബഡ്ജറ്റ് പറയുമ്പോൾ ഒരു 4 കോടി അങ്ങ് ആയില്ലെങ്കിൽ സിനിമയാവില്ല എന്നുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ മലയാള സിനിമ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ മാറി, എനിക്ക് തോന്നുന്നു തമിഴിലൊക്കെ പുതിയ നടന്മാർ വെച്ച് സിനിമ ചെയ്യുന്നുണ്ട്, അത് ഹിറ്റായി ഓടുന്നുണ്ട്. മലയാളത്തിൽ അങ്ങനൊരു ഇത് മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് തമിഴ്നാട്ടിലേക്കും മറ്റേ സ്റ്റേറ്റിലേക്കും കാണുന്നത് പോലെ ചെറിയ മാറ്റങ്ങൾ മലയാളത്തിലും കാണുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് നമ്മൾ തിയേറ്റർ എത്തിക്കാൻ പറ്റും, ഒ ടി ടി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒരു ശ്രമം കൂടിയായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് വാസ്. പുതിയ പ്രൊജക്റ്റ് ഏതൊക്കെയാണ്, അടുത്ത പടം ഉടനെ ഉണ്ടോ? ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കുറച്ച് ആർട്ടിസ്റ്റും കുറച്ച് ഫണ്ടും കിട്ടുന്ന രീതിയിൽ മാത്രം സിനിമ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അടുത്ത ഒരു എൻ്റെ ഒരു ഒരു ബഡ്ജറ്റ് ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയാൻ എനിക്കുള്ളത്. നല്ല ബഡ്ജറ്റ്, നല്ല ആർട്ടിസ്റ്റ്, നല്ല കഥ. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു കഥ ഒരു വൺ ലൈൻ ആയിട്ടുണ്ട്, കുറേ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റൊക്കെ ആയി വരുന്നുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് ഏറ്റവും മുൻനിര നടന്മാർ വെച്ച് തന്നെയാണ് ഞാനത് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റേറ്റ് ബസ് എന്ന സിനിമ പ്രേക്ഷകർ എന്തിന് കാണണം എന്ന ചോദ്യത്തിന് സാറിന് എന്താണ് പറയാനുള്ളത്? സ്ഥിരം ഒരു സങ്കല്പം, നമ്മൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും നമ്മൾ തന്നെ ഉത്തരം പറയുക എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇപ്പം എല്ലാ കലയിലും പോകുന്നത്. അപ്പം നാടകമായാലും സിനിമയായാലും പിന്നെ സംഗീത ശില്പമായാലും പോലും നമ്മൾ ഒരുപാട് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കും സമൂഹത്തോട്, ഭരണകൂടത്തിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അവസാനം നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തിയിട്ട് നമ്മൾ കലാകാരന്മാർ മാത്രം ചോദ്യം ചോദിക്കുന്നവരും ഉത്തരം കണ്ടെത്തുന്നവരും ബാക്കിയുള്ളവരൊക്കെ ബുദ്ധിയില്ലാത്തവരും ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാത്തവരും അതിനെ പ്രതികരിക്കാൻ പാടില്ലാത്തവരും എന്നുള്ളൊരു ഒരു ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ മലയാളത്തിൻ്റെ ഒരു കൾച്ചർ മുന്നോട്ട് പോകുന്നത്. അത് എല്ലാ രംഗത്തും ഉണ്ട്, അത് കലയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിൽ പോലും നമ്മളുണ്ട്. കുറച്ചാൽ ചെയ്യാൻ നിങ്ങളത് കേട്ട് അനുസരിച്ചാൽ മതി എന്നൊരു ഒരു ഫ്യൂഡൽ മനോഭാവത്തിലാണ് എല്ലാ കലയായാലും രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറയും നമ്മളൊരു ഗർഭിണിയുടെ മനസ്സാണ് ഒരു കലാകാരനെ സംബന്ധിച്ചോളം. അത് പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അച്ഛനുണ്ടാവാം, ഇളയച്ഛനുണ്ടാവാം, പിന്നെ അമ്മമ്മയുണ്ടാവാം, അമ്മയായി, അച്ഛനായി, അങ്ങനെ അതൊരു പൊതു സമൂഹത്തിൻ്റെ ഭാഗമായി മാറും. അതുപോലെ സിനിമ നമ്മൾ ചെയ്ത് പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനകത്ത് അവർ ചർച്ച ചെയ്യപ്പെടാനും അതിന് ആ രീതിയിലേക്ക് പിന്നെ കാണാനും ആ രീതിയിൽ സമൂഹത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ചലനങ്ങൾ പോലും ഈ ഈ സിനിമ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ. അപ്പോൾ നമ്മളൊരു കാലത്ത് ഈ മലയാളത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ ചുവന്ന കുറിയൊക്കെ വരുന്നത് ധ്രുവം എന്ന സിനിമയിലൂടെയാണ് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ. ഇപ്പോൾ ദേവാസുരത്തിലൂടെയാണ് ഈ വേറെ രീതിയിലൊരു പ്രതിനായക സങ്കല്പമൊക്കെ വരുന്നത് മലയാള സിനിമ. അത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അനുകരിക്കുന്ന സംഭവം സിനിമയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ സിനിമയാണ് വേഗം അനുകരിക്കുക. അപ്പോൾ അത് ഇത്തരം പരീക്ഷണങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് സ്വീകരിക്കപ്പെടില്ലെങ്കിലും അവരടിയിൽ ഇങ്ങനെ ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാൻ, ആരും ഉണ്ടാക്കിയ ഒരു മാറ്റത്തെ തുടർച്ച ഉണ്ടാക്കാൻ, അല്ല ഞാനൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു ഒരു സിനിമ ചെയ്തു എന്നല്ല പറയുന്നത്, അതിൻ്റെ തുടർച്ച ഉണ്ടാക്കാൻ നമുക്ക് ഈ സിനിമയോട് പറ്റുമെങ്കിൽ ആ സിനിമയുടെ വിജയം അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രേക്ഷകരോട് സാറിന് ഇനി എന്താണ് പറയാനുള്ളത്? ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരു ഡയറക്ടറെ സംബന്ധിച്ചോളം വന്ന് തിയേറ്റർ വന്ന് കാണുകയും നിങ്ങളെ അഭിപ്രായം നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഊർജ്ജത്തിലാണ് നമ്മൾ അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടി പറ്റുക. നമ്മളെല്ലാവരും ഈ സിനിമ വന്നിട്ട് തിയേറ്റർ വന്ന് തന്നെ കാണണം. ഈ സിനിമ ഇപ്പം കുറേ ഭാഷകളിലേക്ക് നമ്മളിത് മൊഴിമാറ്റം നടത്തുന്നുണ്ട്. അടുത്ത് തന്നെ തമിഴിലേക്ക് ഈ സിനിമ വളരെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു പിന്നെ എന്തിനു കൊന്നു, എന്തിനാണ് നിങ്ങൾ കൊന്നു എന്ന് ചോദിക്കുന്നതിന് ഏത് കൊലപാതകമായാലും രാഷ്ട്രീയമായാലും മതമായാലും അല്ലാത്ത കൊലപാതകങ്ങളൊക്കെ
നമ്മളൊരു കൊലപാതകത്തിലല്ല തീർക്കുന്നത്, തിരിച്ചൊരു കൊലപാതകത്തിനപ്പുറം ഒന്ന് കൂടി ഇരുന്നാൽ ഒന്ന് ഒന്നിച്ചിരുന്നാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് എന്ന് പറയുന്ന ഒരു വളരെ പോസിറ്റീവായ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അവസാനം നമുക്ക് സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും എന്തിനാണെന്ന് ചോദിച്ച് നമ്മൾ ഒരു കുറച്ച് സമയമെങ്കിലും നമ്മളൊന്ന് നമ്മളെ ചിന്തകളിലേക്ക് സിനിമ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ആ സിനിമ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മളൊരു ഒരു പരീക്ഷണ നിലയിൽ. അതിനാ അടുത്തൊരു സിനിമയോടുകൂടി അല്ലെങ്കിൽ അടുത്തൊരു ഒരു പിന്നെ ഇങ്ങനെയുള്ള കുറേ സിനിമകളിലൂടെ കൂടി ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം സാധ്യതയുണ്ട്. എന്തായാലും എന്നെ സംബന്ധിച്ചോളം അതിനൊരു ചെറിയ സിനിമയാണ്, ബഡ്ജറ്റ് ബേസ് ചെറിയ സിനിമയാണ്, പുതിയ ആൾക്കാരാണ്. അതിൻ്റെ പോരായ്മകളുണ്ട് എനിക്കറിയാം, എനിക്ക് ആ സിനിമയുടെ പോരായ്മകൾ എനിക്കറിയാം. എന്നാൽ പോലും ആ പോരായ്മയിൽ നിന്നുകൊണ്ട് ഈ സിനിമയെ നിങ്ങൾ തിയേറ്റർ ഒന്ന് കണ്ട് വിജയിപ്പിക്കുക എന്നതാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്. സാറിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നാട്ടുകാരനാണെന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട്. ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. സാറിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു. വടക്കൻ കേരളത്തിൻ്റെ ഗ്രാമീണ പശ്ചാത്തലത്തിലൊരുങ്ങിയ ഈ സിനിമയിൽ സസ്പെൻസും ത്രില്ലറും ആക്ഷനും ഹാസ്യവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടും കേട്ടും ശീലിച്ചത് പകയുടെയും പ്രതികാരത്തിൻ്റെയും കഥയാണെങ്കിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപരിസരത്തിൽ കൂടിയാണ് ഈ സിനിമയുടെ തിരക്കഥാകൃത്തും രചയിതാവും കൂടിയായ പ്രമോദ് കുവേരിയും സംവിധായകൻ ചന്ദ്രൻ നരിക്കോടും നമ്മളോട് സ്റ്റേറ്റ് ബസ്സിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയെ നമ്മുടെ നാടിൻ്റെ സിനിമയായി കണ്ട് എല്ലാവരും ഇരുകൈയും നീട്ടി സ്വീകരിക്കണമെന്നും വിജയിപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.